പാലക്കാട് തോൽവിയുടെ പേരിൽ ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കുമെന്ന് സൂചന. കെ സുരേന്ദ്രനെ കൈവിടുന്നത് പോലെയായിരുന്നു വി മുരളീധരൻ്റെ പ്രസ്താവന വന്ന് സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ ഡി എ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് രംഗത്ത് വന്നു. നേതൃത്വത്തിനെതിരെ ഒളിയുമ്പുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും രംഗത്ത് വന്നതോടെ കളം കൊഴുത്തു. പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ കെ സുരേന്ദ്രൻ ഒറ്റപ്പെടുകയാണ്. വിശ്വസ്തനായ കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ടു. തോൽവി സംബന്ധിച്ച ചോദ്യങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്ന് നിലപാടെടുത്ത സുരേന്ദ്രനെതിരായ നീക്കങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകുകയാണ് വി മുരളീധരൻ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചുമതല ചൂണ്ടിക്കാട്ടി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വി മുരളീധരൻ സജീവമായിരുന്നില്ല. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വി മുരളീധരന്റെ മറുപടി ഇതായിരുന്നു. പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ ഞാൻ പറഞ്ഞുതരാം. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം മറുപടി നൽകുമെന്നാണ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയുടെ മറുപടി. സ്വാഭാവികമല്ലേ, ജനാധിപത്യ ക്രമത്തിലെ ഇങ്ങനെ മാറ്റം അനിവാര്യമല്ല. അദ്ദേഹത്തോട് ചോദിക്കും, അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കാറുണ്ട്, ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന പൊതു അഭിപ്രായം ബി ജെ പിയിലുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന വി മുരളീധരന്റെ വിശ്വസ്തൻ പി രഘുനാഥിന് ഏകോപനത്തിൽ വീഴ്ചയുണ്ടായെന്ന് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ശക്തികേന്ദ്ര ചാർജ് ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ താഴെത്തട്ടിൽ പ്രവർത്തനത്തിനെത്തിയില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട വി മുരളീധരന്റെ വിവാദ പരാമർശം അനവസരത്തിലുള്ളതാണെന്ന വിമർശനവും ഇവർ ഉയർത്തുന്നുണ്ട്. ഇതിനിടെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് എൻ ഡി എ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. നിയന്ത്രണം ആർ എസ് എസ് ഏറ്റെടുത്ത് പാർട്ടിയെ രക്ഷിക്കണമെന്നും കാമരാജ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കൊച്ചിയിൽ ബി ജെ പി നേതൃയോഗം ചേരും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.